ഡ്രീം ഇലവൻ ഐ പി എല്ലിൽ ഇന്ന് ഡ്രീം ഫൈനൽ എന്ന് തന്നെ പറയണം. ഈ ടൂർണമെൻ്റ് കളിച്ച എല്ലാ ടീമുകളും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഫൈനലിൽ എത്തുക, കപ്പ് നേടുക എന്നുള്ളതായിരുന്നു എല്ലാ ടീമിൻ്റെയും ആഗ്രഹം. പക്ഷേ രണ്ട് ടീമിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ഡ്രീമും അവസാനമായിട്ട് അച്ചീവ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫൈനൽ ബർത്ത് കിട്ടിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനും ഡൽഹി ക്യാപിറ്റൽസിനുമാണ്. ഉറപ്പായിട്ടും കഠിനാധ്വാനത്തിൻ്റെ കൺസിസ്റ്റൻസിയുടെയും ഒരു റിസൾട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഡൽഹി ക്യാപിറ്റൽസ് നമ്മളെടുത്ത് നോക്കേണ്ടതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു ടീമിലാണെങ്കിലും പ്ലെയേഴ്സിലാണെങ്കിലും, അതിനുശേഷം റിക്കി പോണ്ടിങ് കോച്ചായി വരുന്നു, കഴിഞ്ഞ വർഷം സൗരവ് ഗാംഗുലി ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ശ്രേയസ് ആയിരുന്ന ഒരു യങ് ക്യാപ്റ്റനെ കൊണ്ടുവരുന്നു, തീർച്ചയായിട്ടും ഇതിനൊക്കെ ബലം കാണുന്നു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ വർഷം പ്ലേ ഓഫിൽ ഡൽഹി ക്യാപിറ്റൽസ് മികച്ച രീതിയിലെത്തി. നല്ലൊരു ഐ പി എൽ സീസണായിരുന്നു, എല്ലാവരും ഒരു നല്ലൊരു യൂണിറ്റായിട്ടാണ് ഫയർ ചെയ്തിരുന്നത്. ഇത്തവണ അതേ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇത്തവണ ഫൈനലിലെത്തിയിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസ്. വളരെ മികച്ച രീതിയിൽ തുടങ്ങി, ഇടയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസ്, ഗ്രാഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫൈനൽ വരെ എത്തിയിരിക്കുന്നു. ആവശ്യമുള്ള മാച്ചുകൾ വളരെ നന്നായിട്ട് കളിച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു മെച്യൂരിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തന്നെയാണ്. ഈ ഒരു വളരെ യങ് ഏജിൽ ഇത് കാണാൻ പറ്റുന്നത് വളരെയധികം നല്ലൊരു സൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ടീമിൻ്റെ ഫോം, എല്ലാ പ്ലെയേഴ്സിൻ്റെയും ഫോം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശിഖർ ധവാൻ്റെ ഫോം തന്നെയാണ് ഈ കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ ഡൽഹി ക്യാപിറ്റൽസിന് വളരെയധികം ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ മാച്ചിൽ ഇതുപോലുള്ള കോച്ചസ്, അതായത് റിക്കി പോണ്ടിങ് പോലുള്ള കോച്ചസിൻ്റെ, അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്, കോച്ചാണ്. തീർച്ചയായിട്ടും ഒരുപാട് നല്ല മൂവ്സ് നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ മാച്ച് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവ് ആയിരുന്നു നമ്മൾ കണ്ടിട്ട്. പ്രത്യേകിച്ച് മാർക്കസ് സ്റ്റോയിനിസിന് ഓപ്പണിംഗ് കൊണ്ടുവരുന്നത്, ആ ഒരു മികച്ച ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മാർക്കസ് സ്റ്റോയിനിസ് വരുന്ന കാര്യം, അദ്ദേഹം ഓപ്പണിംഗിൽ ഫയർ ചെയ്തു, നല്ലൊരു തുടക്കം കിട്ടി, അത് കാരണം നല്ലൊരു ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് ഡൽഹി ക്യാപിറ്റൽസിനെ കാണാൻ സാധിക്കുന്നത്. ബോളിംഗ് യൂണിറ്റും വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഫൈനലിലും നമുക്ക് ഇതുപോലത്തെ പല സർപ്രൈസും കാണാമെന്നുള്ളൊരു സംശയമില്ല. മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസ് എത്ര മികച്ച രീതിയിൽ ഡോമിനേറ്റ് ചെയ്താണ് അവർ ഈ ടൂർണമെൻറ്റിൽ ഫൈനലിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് ശേഷം അവർ തന്നെയാണ് ചാമ്പ്യൻസ് എന്നുള്ള ഒരു രീതിയിൽ, ആ രീതിയിൽ തന്നെയാണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഈ സീസണ് മുംബൈ ഇന്ത്യൻസ് കളിച്ചത്. രോഹിത് ശർമ്മ പരുക്ക് മൂലം ചില മാച്ചസ് മാറി നിൽക്കേണ്ടി വന്നെങ്കിൽ പോലും ഒട്ടും തന്നെ അത് ടീമിനെ ബാധിച്ചിരുന്നില്ല. കിരോൺ പൊള്ളാർഡ് ക്യാപ്റ്റനായി വന്നിരുന്നു. കൂടാതെ എല്ലാ പ്ലെയേഴ്സും ഞാനാണ് എൻ്റെ ടീമിനെ ജയിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന പ്ലെയേഴ്സാണ് മുംബൈ ഇന്ത്യൻസിലുള്ളത്. അത് തന്നെയാണ് ആ ടീമിൻ്റെ പ്രത്യേകതയും. കാരണം ബാറ്റ്സ്മാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്വിൻ്റൻ ഡീകോക്ക്, അദ്ദേഹം എപ്പോൾ ഇറങ്ങിയാലും എനിക്ക് ടീമിനെ ജയിപ്പിക്കണം. കൂടാതെ ഇഷാൻ കിഷൻ, അതിനുശേഷം സൂര്യകുമാർ യാദവ് വരുന്നു, രോഹിത് ശർമ്മ, പൊളാർഡ്, ഹർദിക് പാണ്ഡ്യ, എത്ര മികച്ച മാച്ച് വിന്നേഴ്സാണ്. എല്ലാവരും വളരെ മികച്ച ഫോമിൽ നിൽക്കുന്നു. കൃണാൽ പാണ്ഡ്യ ആ ഒരു ചെറിയ ഫിനിഷിംഗ് ടച്ച് ബാറ്റിങ്ങിൽ കൊടുക്കുന്നു. ബോളിംഗിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ മികച്ച രീതിയിൽ നിൽക്കുന്നു. ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇനി എടുത്ത് പറയേണ്ട കാര്യം. തീർച്ചയായിട്ടും വേൾഡ് ക്ലാസ് ബോളിംഗ് ലൈനപ്പ് എന്ന് തന്നെ പറയണം. വേൾഡിലെ മിക്ക മികച്ച ബോൾസ്, പ്രത്യേകിച്ച് ബുംറ ആയിക്കോട്ടെ, ട്രെൻഡ് ബോൾട്ട് ആയിക്കോട്ടെ, എത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റാണ് നമുക്ക് മുംബൈ ഇന്ത്യൻസ് ടീമിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം ഉപരി അവരുടെ കോച്ചായ മഹേല ജയവർദ്ധനെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എടുത്ത് പറയേണ്ട കാര്യമാണ്. വളരെ മികച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം, ഇപ്പോൾ ഒരു കോച്ചായിരിക്കുന്നു. ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ടീമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഹർദിക് പാണ്ഡ്യയെ വളരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ ഗെയിമിനെയും ക്യാരക്ടറിനെയൊക്കെ വളരെ നന്നായിട്ട് മോൾഡ് ചെയ്യുന്നതിൽ വലിയൊരു ഭാഗമാണ് മഹേല ജയവർദ്ധനെ ഒരു സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഓവറോൾ ഒരു മെച്യോർഡ് ആയിട്ടുള്ള, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ടീമിനാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മാച്ച് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു സംശയമില്ല. കാര്യം മറ്റൊന്നുമല്ല, ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ ആദ്യത്തെ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇറങ്ങുന്ന ഒരു ഫൈനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് ഒരിക്കലും എളുപ്പമായിരിക്കില്ല. കാരണം ഡൽഹി ക്യാപിറ്റൽസ് ഇതുപോലുള്ള ക്രഞ്ച് മാച്ചസ് വളരെയധികം സർപ്രൈസോടുകൂടി വരുന്ന ഒരു ടീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ സീസണിൽ കാണാൻ പറ്റിയ ഏറ്റവും മികച്ച ഫൈനൽ തന്നെയായിരിക്കും. കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ടീം തന്നെയാണ് ഫൈനലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിഫൈങ് മാച്ചിനെ നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്നുള്ളതിൽ ഒരു സംശയവുമില്ല.